السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. قال رب لم حشرتني أعمى وقد كنت بصيرا. قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, മുത്തഹല്ലിം സുഹൃത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഉമ്മപങ്കന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിച്ചൊരുമിച്ച് കൂടിയ നമ്മെ നാളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റിയേറ്റി തരുമാറാകട്ടെ. ഇവിടെ വന്നപ്പോ മരണത്തെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആക്കിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിനിടയിൽ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്.
സയ്യിദന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഉമറാക്കളുണ്ട്. ഇതേപോലെ നമ്മുടെ കഴിഞ്ഞ സമൂഹത്തിലും ഇതുപോലെ നേതാക്കളും അനുയായികളും ഉമറാക്കളും സയ്യിദന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. സയ്യിദന്മാരുണ്ട്, നേതാക്കളുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അള്ളാഹു അടുത്ത ദർജന ഉയർത്തിക്കൊടുക്കട്ടെ. പൊസോട്ട് തങ്ങൾ തുടങ്ങിയ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സർവ്വ സയ്യിദന്മാരുടെയും ദർജ അള്ളാഹു തആല ഏറ്റിക്കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അത്തരം വലിയ വലിയ സയ്യിദന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. എത്രത്തോളം സർവ സയ്യിദന്മാരുടെയും ഉപ്പാപ്പയായ സയ്യിദുന അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഹാലിമീങ്ങളെ പരിശോധിച്ചാൽ എല്ലാ ഇൽമും അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് പരിശോധിച്ചാലും വലിയ വലിയ പണക്കാരിവിടെ ജീവിച്ചിരുന്നു, വലിയ വലിയ സ്ഥാനങ്ങളുള്ളവരിവിടെ ജീവിച്ചിരുന്നു, വലിയ വലിയ ഉന്നത തലങ്ങളിൽ നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു. പക്ഷേ എല്ലാവരും അവരുടെ സമയമെത്തിയപ്പോൾ തിരിച്ചുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ധിക്കാരിയായിരുന്നു കാറൂൻ എന്ന് പറയുന്നത്. വലിയ കോടീശ്വരനായിരുന്നു, വലിയ പണക്കാരനായിരുന്നു കാറൂൻ. ആ കാറൂനിനെ വിളിച്ച് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമും അന്നത്തെ സ്വാലിഹീങ്ങളും ഉപദേശിച്ചതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഖാറൂനിനെ വിളിച്ച്, ധാരാളം പണമുണ്ടായിരുന്ന ഖാറൂനിനെ, പണക്കാരനായിരുന്ന ഖാറൂനിനെ, പ്രമാണിമാരുടെ നേതാവായിരുന്ന ഖാറൂനിനെ പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്റെ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്റെ കൗമിൽപ്പെട്ടയാളാണ് ഖാറൂൻ. ആ ഖാറൂൻ ഫബഗ അലൈഹിം, ആ ഖാറൂനിനെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്കും അള്ളാഹുവിലേക്കും ക്ഷണിച്ചിരുന്നു. ശരിയായ ദീനിനെ കുറിച്ച് അവന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ശരിയായ ജീവിതത്തെ കുറിച്ച് അവൻ എത്തിച്ചു കൊടുത്തിരുന്നു. ശരിയായ ദീനിനെ കുറിച്ച് അവനക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഫബഗ അലൈഹിം, അവനത്തരം ആളുകളെ മുന്നിൽ കിബിറ് കാണിക്കുകയാണ് ചെയ്തത്. അവൻ മൂസ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ കിബിറ് കാണിക്കുകയാണ് ചെയ്തത്. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്,
അവനിക്ക് വലിയ വലിയ നിധികൾ നമ്മൾ കൊടുത്തിരുന്നു. ആ നിധികളുടെ താക്കോല് അവൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ വലിയ നിധികളുടെ താക്കോല് തന്നെ അത് ഏകദേശം 9 ആളുകൾ 10 ആളുകൾ ചുമന്നിട്ടാണ് ആ താക്കോൽ എടുക്കാറുള്ളത്. അവിടെയുള്ള മുത്തുകളോ അവിടെയുള്ള വസ്തുക്കളോ എടുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ആ ഖജനാവ് സൂക്ഷിക്കുന്ന ആളുകൾ, ആ ഖജനാവ് സൂക്ഷിക്കുന്ന ഖജനാവിന്റെ നോട്ടക്കാർ, കാവൽക്കാർ, അതിന്റെ ചാവി തന്നെ കുറേ ആളുകൾ കൂടി ചുമന്നിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. അത്രയും വലിയ ഖജനാവിന്റെ ഉടമസ്ഥനായിരുന്നു കറൂൻ, വലിയ പണക്കാരനായിരുന്നു. അല്ലാഹു തആല ധാരാളം കൊടുത്തിരുന്നു. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന പക്ഷേ അവനോട് പറഞ്ഞു, ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫറഹ്, കാറൂനെ നീ പരിധി വിട്ട് സന്തോഷിക്കരുത്, പരിധി വിട്ട് പോകരുത്. അല്ലാഹു തന്നിട്ടുണ്ട്, അല്ലാഹു ദുനിയാവിൽ ധാരാളം നിഅമത്ത് തന്നിട്ടുണ്ട്, പക്ഷേ ലാ തഫറഹ്, നീ പരിധി വിട്ട് സന്തോഷിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അത്തരം പരിധി വിട്ട് സന്തോഷിക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടൂല. സന്തോഷങ്ങൾ ഇസ്ലാമിലുണ്ട്, സന്തോഷം വേണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല, സന്തോഷിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. സന്തോഷം ഇസ്ലാമിലുണ്ട്. വലിയ പെരുന്നാളിന്റെ ദിവസം സന്തോഷിക്കൽ സുന്നത്താണ്, ചെറിയ പെരുന്നാളിന്റെ ദിവസം സന്തോഷിക്കൽ സുന്നത്താണ്. ആ ദിവസം മാത്രമല്ല, ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കലുണ്ട്. അത് ഇസ്ലാമാണ്. മഹാന്മാരെ മദ്ഹ് പറയലും, മഹാന്മാരെ ബഹുമാനിക്കലും, മഹാന്മാരെ മഹത്വം പറയലും, ഉറൂസ് നടത്തലും, ഇത്തരം നല്ല നല്ല വയലിന്റെ സദസ്സുകൾ ഉറൂസിന്റെ പേരിൽ നടക്കലും എല്ലാം ഇസ്ലാം തന്നെയാണ്. ഇസ്ലാം അതൊരിക്കലും എതിർത്തിട്ടില്ല. ഇസ്ലാം മഹാന്മാരെ ബഹുമാനം പറയരുത് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? നിസ്കാരത്തിൽ പോലും നിങ്ങൾ മഹാന്മാരെ സ്മരിക്കണം എന്നാണ്. നിസ്കാരം എന്ന് പറയുന്നത് അല്ലാഹുമായുള്ള മുനാജാത്താണ്, അല്ലാഹുമായുള്ള സംഭാഷണമാണ്, അല്ലാഹുമായുള്ള കണക്ഷൻ നിലനിർത്താൻ വേണ്ടി അടിമക്ക് 5 നേരം ദിവസം റബ്ബ് കൊടുത്ത വലിയൊരു സൽക്കർമ്മമാണ്. ആ നിസ്കാരത്തിൽ പോലും, റബ്ബുമായുള്ള മുനാജാത്തിൽ പോലും, റബ്ബുമായുള്ള സംഭാഷണത്തിൽ പോലും മഹാന്മാരെ മറന്നുകൂടാ. അതിലേറ്റവും വലിയ മഹാനല്ലേ? മഹാന്മാർക്ക് മുഴുവനും നേതാവല്ലേ? മഹാന്മാർക്ക് മുഴുവനും ലീഡറല്ലേ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യം നിസ്കാരത്തിൽ സ്മരിക്കണം, ആദ്യം നിസ്കാരത്തിൽ അതേ റസൂലുള്ളാഹിനെ സ്മരിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, 5 നേരം റസൂലുള്ളാഹിക്ക് നമ്മൾ അഭിവാദ്യങ്ങൾ അറിയിച്ചോളണം, നിർബന്ധമാണ്. മഹാന്മാരെ സ്മരിക്കരുത് എന്നത് ഇസ്ലാമിക ആശയമാണെങ്കിൽ വഫാത്തിന്റെ ശേഷം നിങ്ങൾ എനിക്ക് സലാം പറയരുത് എന്ന് റസൂലുള്ള നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. റസൂലുള്ള പകുതി പഠിപ്പിച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞയാളല്ല. അല്യോമ അക്മൽതു ലകും, ഞാൻ നിങ്ങൾക്ക് ഇതാ നിങ്ങളെ ദീന് പൂർത്തിയാക്കി പഠിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്ന ദിവസം നമ്മളെ പഠിപ്പിച്ചത്. ഇനി ഞാൻ കുറച്ചും കൂടി ദീന് പഠിപ്പിക്കാനുണ്ട്, എന്റെ സമയം കഴിഞ്ഞുപോയി എന്നല്ല പറഞ്ഞത്, മറിച്ച് ഞാൻ നിങ്ങൾക്ക് മുഴുവനും പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇദാ ജാ നസറുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ فَصَبِّحْ بِحَمْدِ رَبِّكَ وَاسْتَغْفِرْهُ إِنَّهُ كَانَ تَوَّابًا. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് സഹാബത്തിന് ഓതിക്കൊടുത്തപ്പോ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ലീഡറല്ലേ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്,
സഹാബത്തിന്റെ മുഴുവനും ലീഡറാണ്. അവിടെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് രണ്ടഭിപ്രായമില്ല. സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് രണ്ടഭിപ്രായമില്ല. ആർക്കും രണ്ടഭിപ്രായമില്ല. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾക്കും രണ്ടഭിപ്രായമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടത് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്നതിന് സഹാബത്തിന് തർക്കമില്ല. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു ലീഡർമാർക്കും തർക്കമില്ല. ഇപ്പൊ ചില ആളുകൾ അതിന് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹാബത്തിന് തർക്കമില്ലാത്ത വിഷയത്തിൽ ഇപ്പൊ ചില ആളുകൾ പറയുന്നത് അന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ല ഏറ്റെടുക്കേണ്ടത്, മറിച്ച് അലിയും നബി ത്വാലിബ് തങ്ങളാണ്. അന്ന് സഹാബത്തിന് തർക്കമില്ലാത്ത വിഷയത്തിൽ ഇപ്പൊ ചില ആളുകൾ തർക്കിക്കുകയാണ്. വിവരക്കുറവാണ് മുസ്ലിയാരെ, അവരൊന്നും നമ്മളെ നാട്ടിലില്ലല്ലോ എന്ന് ചിലപ്പോ ചില ആളുകൾ പറയും. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലൊക്കെ അവരെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈമാനുള്ള മുസ്ലിമീങ്ങളെ, സഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അപ്പുറം മറ്റൊരു ഇസ്ലാമില്ല. കാരണം അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? റളിയല്ലാഹു അൻഹും വറളു അൽ സഹാബത്ത് അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ്. ആ തൃപ്തി അല്ലാഹു തിരിച്ചും തൃപ്തിപ്പെട്ടവരാണ്. ആ സഹാബത്താണ് നമുക്ക് ദീനുൽ ഇസ്ലാം എത്തിച്ചു തന്നത്. മാലിക് ബിൻ ദീനാർ തങ്ങളല്ലേ നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാമുമായി വന്നത്. മാലിക് ബിൻ ഹബീബ് തങ്ങളല്ലേ നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാമുമായി വന്നത്. തമീമുൽ അൻസാരി തങ്ങളല്ലേ നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാമുമായി വന്നത്. തമീമുദ്ദാരി തങ്ങളല്ലേ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇസ്ലാമുമായി വന്നത്. ആ മഹാന്മാര് പഠിപ്പിച്ച ദീനാണ് നമ്മളെ കയ്യിലുള്ളത്. അവരാരും ഇവിടെ വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മറികടന്നു കളഞ്ഞു എന്ന അഭിപ്രായം പറഞ്ഞിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഭരണം പിടിച്ചെടുത്തു എന്നൊരഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ചില ആളുകൾ അത്തരം അഭിപ്രായവുമായി വരുന്നുണ്ട്. ഞാൻ അവരോട് പറയുന്ന ഈമാനുള്ള മുസ്ലിമേ, നമ്മൾ അവരെ വരയിൽ പെട്ടുപോകരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് ഇവരെ അവരെ കൂട്ടത്തിൽ ചിലർ പറയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം അവർ നിഷേധിക്കുകയാണ്. അത് ഈമാനുള്ള മുസ്ലിമേ ഒരിക്കലും അരുത് കേട്ടോ. എല്ലാവരും അതി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിലെ മുശ്രിക്കുകളെ ശർറ് സഹിക്കാൻ കഴിയാതെ, അവിശ്വാസികളെ ശർറ് സഹിക്കാൻ കഴിയാതെ, ആ വിശ്വാസികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിഞ്ഞിരുന്നൊരു സമയമുണ്ട്. ഞാനിപ്പോൾ ചരിത്രത്തിലേക്ക് വിശദമായി കടക്കുന്നില്ല. അതേ ഗാറു സൗറിൽ അതേ ഒളിഞ്ഞിരുന്നൊരു സമയമുണ്ട്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനുള്ള മുസ്ലിമേ പ്രൊട്ടക്ഷൻ കൊടുത്തത് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് ാണ് കൂടെ ഉണ്ടായിരുന്നത്. എല്ലാ വിഷമഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനായ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ, ആ ഈമാനിൽ സംശയമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനത്തിൽ സംശയമില്ല. ഇപ്പൊ വരുന്ന ചില അധിക പുത്തൻവാദികളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ തള്ളിപ്പറയുകയാണ്. ഈമാനുള്ള മുസ്ലിമേ, അവർ നിസ്കരിക്കുന്ന സ്ഥലത്ത് പോലും നമ്മൾ കയറി നിസ്കരിക്കരുത് എന്നിടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. എന്റെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരെ സ്മരിക്കലും മഹാന്മാരെ ബഹുമാനിക്കലും മഹാന്മാരെ മദ്ഹ് പറയലും ഇസ്ലാമാണ്. നിസ്കാരത്തിൽ നമ്മൾ വിളിക്കുന്നു അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് നമ്മൾ സലാം പറയുന്ന സലാം അലൈക അയ്യുഹ നബിയു. അല്ലാഹു തആല അവിടുത്തെ മദീനത്ത് റൗദാ ശരീഫിന്റെ അടുക്കലും പോയി സലാം പറയാൻ പലതവണ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ അവിടുത്തെ കൈ പിടിച്ച് ചുംബിക്കാനും അവിടുത്തെ ചെരുപ്പിനെ ഖിദ്മത്ത് ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പറഞ്ഞു വന്നത് നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം പറയുന്നു. പോരാ
വറും റസൂലുള്ളാഹിന്റെ മാത്രമല്ല ആദ്യം റസൂലുള്ളാഹി അഭിവാദ്യങ്ങൾ പറഞ്ഞൊരു മുസ്ലിം നിർബന്ധമായി ദിവസവും പറഞ്ഞോളണം. വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം വേണം. വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, ലോകത്തുള്ള സർവ സ്വാലിഹീങ്ങൾക്കും സലാം പറയണം കേട്ടോ. മഹാന്മാരുടെ ഒരാളോട് പറഞ്ഞാ പോരാ, ഒരു മഹാൻ പോരാ, ബഹുമാനപ്പെട്ട അബുൽ ബശർ നബിയുല്ലാഹി ആദം അലൈഹി സലാം മുതൽ ഖിയാമത്ത് നാളെ വരെ വരുന്ന സർവ സ്വാലിഹീങ്ങൾക്കും സലാം പറയണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സലാം പറഞ്ഞതിന്റെ ശേഷം വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, സാലിഹീങ്ങളായ സർവ യദീ സാലിഹീങ്ങളായ മുത്തഖീങ്ങളായ സർവ മഹാന്മാരുടെ പേരിലും റബ്ബിന്റെ സലാമിനെ നമ്മൾ പറയണം. ഇത് ഇസ്ലാമാണ്, ഇസ്ലാമാണ്. മഹാന്മാരെ മത് പറയരുത്, മഹാന്മാരെ സ്മരിക്കരുത് എന്ന് പറയുന്നവരും നിസ്കാരത്തിൽ സർവ മഹാന്മാരെയും സ്മരിച്ചേ പറ്റൂ. അഞ്ചു നേരത്തെ നിസ്കാരം പൂർത്തിയാകണോ, ഇതില്ലാതെ പൂർത്തിയാകൂല. മഹാന്മാർക്ക് ഇസ്ലാമിന് വലിയ സ്ഥാനമുണ്ട്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, അതേ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയല്ലേ, അബുൽ അംബിയാ നബിയുള്ളാഹി ഇബ്രാഹിം, ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ അവർകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തതൊന്ന് നമ്മുടെ സർവ സയ്യിദന്മാർക്കും സദാത്തുക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും റബ്ബേറ്റി കൊടുക്കട്ടെ. എല്ലാ സയ്യിദന്മാരുടെയും ഉപ്പാപ്പയാണ് ബഹുമാനപ്പെട്ട അബുൽ അംബിയാ നബിയുള്ളാഹി ഇബ്രാഹിം അലൈഹി സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപ്പാപ്പയാണ്. ഇസ്മായിൽ നബി അലൈഹി സലാമിന്റെ ബാപ്പയാണ്. ഇസ്മായിൽ നബി അലൈഹി സലാമിന്റെ പരമ്പരയിലാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരമ്പര. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി ഇബ്രാഹിം അലൈഹി സലാമിനെ സ്മരിച്ചോളണം. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയണം, പിന്നെ ബഹുമാനപ്പെട്ട സർവ സ്വാലിഹീങ്ങൾക്കും നമ്മൾ സലാം പറയണം. അതിന്റെ പുറമേ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ ബഹുമാനപ്പെട്ട നബിയുള്ളാഹി ഇബ്രാഹിം അലൈഹി സലാം, ആ അലൈഹി സലാമിന്റെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലിക്കൊള്ളണം. നിസ്കാരത്തിൽ പുണ്യമാണ്, സുന്നത്താ. ഇബ്രാഹിം നബി അലൈഹി സലാമിനെ സ്മരിച്ചോളണം. മുസ്ലിയാരെ, മരിച്ചവരെ സ്മരിക്കാൻ പറ്റുമോ? മരിച്ചവരെ മൗലിദോതാൻ പറ്റുമോ? മൗലിദ് എന്ന് പറഞ്ഞാൽ വെറും പദ്യം മാത്രമല്ല, അത് ഗദ്യത്തിലായാലും എങ്ങനെ ആയാലും മൗലിദാണ്. ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ മൗലിദോതാത്ത മുസ്ലിമുണ്ടോ? ഇന്നും നിസ്കാരത്തിൽ ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ മൗലിദോതിയവരാണ് നമ്മള്. ഓർക്കുകയാണ്, സ്മരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സലാമിനെ ഗുണം ചെയ്തത് ഞങ്ങളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഗുണം ചെയ്യണമെന്ന് നമ്മൾ പ്രാർത്ഥന നടത്തുകയാണ്. നിസ്കാരത്തിൽ തന്നെ നമ്മൾ അമ്പിയാക്കളെ സ്മരിക്കുന്നു. പോരാ, അമ്പിയാക്കൾ ആഗ്രഹിക്കുന്നു നമ്മൾ അവരെ മദ്ഹ് പറയാൻ. നമ്മൾ അവരെ ബഹുമാനം പറയാൻ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അമ്പിയ മുർസലികളെ ഞാൻ പറയാം, അതൊക്കെ പോട്ടെ, നമ്മൾ സ്വന്തം കാര്യം ഒന്ന് ആലോചിക്കാം. നിങ്ങൾ മരിച്ചാല് നിങ്ങളെ നാട്ടുകാരൊക്കെ നമ്മളെ കൊണ്ട് കുറ്റം പറയും, നമ്മൾ ഇഷ്ടം നമുക്ക് വലിയ ഇഷ്ടമായിരിക്കില്ലേ? നമ്മളങ്ങ് മരിച്ചു, അല്ലാഹു നമുക്കൊക്കെ നല്ല ആക്കിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അവന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഏറ്റി തരട്ടെ. നമ്മുടെ ഉമ്മ ബാപ്പമാര്, കുടുംബങ്ങൾ, ഉസ്താദുമാര്, സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും അവന്റെ ത്വാഅത്തിൽ തരട്ടെ. പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി. മരിച്ചുപോയ നാട്ടുകാരൊക്കെ മോനെ പോലെ നാടിന് പ്രശ്നം ഉണ്ടാക്കിയ ഒരു സാധനം ഇല്ലായിരുന്നു, അങ്ങനെ പറയാനാ നമ്മൾ ഇഷ്ടപ്പെടുക? അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടും? നമ്മൾ മരിച്ചുപോയാൽ എല്ലാവരും നമ്മളെ കുറ്റം പറയാം.
ഒരുമിച്ച് കൂടണ്ട, ഒറ്റക്കൊറ്റക്കെന്നെ കുറ്റം പറയാം. എല്ലാരും കുറ്റം പറയാണ്. അവനെ പോലെ ഒരാള് ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരാള്, അങ്ങനെ ഒരാളില്ലായിരുന്നു. ഇങ്ങനെ പറയാൻ ആളുകൾ ഇഷ്ടപ്പെടുക? ഇഷ്ടപ്പെടൂ? ഇഷ്ടപ്പെടൂല എന്ന് മാത്രമല്ല, മരിച്ചാൽ നമ്മൾ അവരെ മതിഹ് പറയണമെന്നല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മരിച്ചവരെ കുറിച്ച് നിങ്ങൾ നല്ലതേ പറയാവൂ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറ്റം പറയാൻ പാടില്ല. മരണപ്പെട്ടു പോയാൽ അത് സയ്യിദാണെങ്കിലും, സയ്യിദാണെങ്കിലും അല്ല സയ്യിദല്ലാത്തവനാണെങ്കിലും, ആലിമാണെങ്കിലും പാമരനാണെങ്കിലും, വിവരമുള്ളവനാണെങ്കിലും അല്ലെങ്കിൽ എന്നെ പോലെ വിവരമില്ലാത്തവനാണെങ്കിലും, ഓ മുസ്ലിമേ, നമ്മൾ ആരെയും കുറ്റം പറയരുത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ കുറ്റം പറയരുത്. ഞാൻ ഉള്ളതല്ലേ മുസ്ലിയേരെ പറഞ്ഞിട്ടുള്ളൂ എന്നെങ്കിലും പറയരുത്. എന്നാ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മത് പറയണം എന്നവിടുന്ന് പറഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുന്നവരെ കുറ്റം പറയാവോ മുസ്ലിയേരെ? ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. എന്റെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, അമ്പിയ മുസ്ലിങ്ങൾ ആഗ്രഹിക്കുകയാണ് അവരെ വഫാത്തിന്റെ ശേഷം അവരെ മതിഹ് പറയാ. അതല്ലേ പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചത്. പിൽക്കാലത്ത് നീ പിൻഗാമികളായ ഞങ്ങളെ ശേഷം വരുന്ന ആളുകൾക്ക് നീ അവർക്ക് നല്ല നാവിനെ കൊടുക്കണേ അല്ലാ, ഞങ്ങളെ മതി പറയുന്ന നാവ് കൊടുക്കണേ അല്ലാ, നല്ല നാവിനെ കൊടുക്കണേ അല്ലാ. അമ്പിയ മുർസലീങ്ങൾ ആഗ്രഹിക്കുന്നു അവരെ മതി പറയാ. അമ്പിയ മുർസലീങ്ങൾ കൊതിക്കുന്നു നമ്മൾ അവരെ മതി പറയാ. അതല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അമ്പിയ മുർസലീങ്ങൾ ആഗ്രഹിച്ചത് അവരെ കുറ്റം പറയാനല്ല, അവരെ നിങ്ങൾ മറന്നു കളയാനല്ല. നമ്മൾ അവരെ ഓർമ്മിപ്പിക്കരുത് എന്നല്ല, ഓർമ്മിക്കരുത് എന്നല്ല, മറിച്ച് നമ്മളെ പഠിപ്പിച്ചതും അതേ ഖുർആൻ പഠിപ്പിച്ചതും അമ്പിയ മുർസലീങ്ങൾ ആഗ്രഹിച്ചതും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചു തന്നത് മദ്ഹ് പറയാനാ, ബഹുമാനം പറയാനാ. അതാണ് നമ്മൾ ഖുർആൻ പഠിപ്പിച്ചത്. എന്റെ പിൻഗാമികൾക്ക് നീ നല്ല നാവിനെ കൊടുക്കണേ അല്ലാ, നീ എനിക്ക് നല്ല നാവിനെ കൊടുക്കുന്നവർക്ക് നീ നല്ല നാവിനെ കൊടുക്കണേ അല്ലാ, എന്റെ മതിഹ് പറയുന്നവരാക്കണേ അല്ലാ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇത് ബഹുമാനപ്പെട്ട അബുൽ അംബിയ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. അതേ മുഫസ്സിരീങ്ങൾ പറയുന്നു, ആ പ്രാർത്ഥനക്ക് റബ്ബി ജാബത്ത് കൊടുത്തു പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുത്തുപോയി. അതുകൊണ്ടല്ലേ മുസ്ലിമേ നമ്മൾ എല്ലാ ദിവസവും ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്മരിക്കുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മൗലിദ് നിസ്കാരത്തിൽ ഓതുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരെ സ്മരിക്കൽ ഇസ്ലാമാണ്, മഹാന്മാരെ പേരിൽ സന്തോഷിക്കൽ ഇസ്ലാമാണ്, മഹാന്മാരെ പേരിൽ ഭക്ഷണം കൊടുക്കൽ ഇസ്ലാമാണ്. الذين ينفقون في السراء والضراء. ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾക്ക് വിഷമമുള്ള സമയത്തും നിങ്ങൾ ഭക്ഷണം കൊടുത്തോ, പ്രയാസമുള്ള സമയത്ത് ഭക്ഷണം കൊടുത്തോ, സന്തോഷമുള്ള സമയത്തും ഭക്ഷണം കൊടുത്തോ, അത് ഈമാനുള്ളവരെ ലക്ഷണങ്ങളാ, മഹാന്മാരെ ലക്ഷണമാണ്, മഹാന്മാരെ സ്വഭാവമാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറോ, അവര് സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണ്, പ്രയാസമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണ്. അതല്ലേ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അടുത്ത തഫ്സീറിൽ പറഞ്ഞില്ലേ, ബാപ്പ മരിച്ചുപോയ മനുഷ്യൻ ഭക്ഷണം കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ബാപ്പ മരിച്ചുപോയ ദിവസവും അതേ ബാപ്പ മരിച്ചുപോയ മൂന്നിന്റെ അന്ന് അല്ലെങ്കിൽ ഏഴിന്റെ അന്ന് ഉസ്താദുമാരെ നാട്ടുകാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ദിക്റും ചൊല്ലിയിട്ട് അവർക്കൊക്കെ
ഒക്കെ ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കൊടുക്കേണ്ട സമയമാണോ? ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, വിഷമമുള്ള സമയത്തും ഭക്ഷണം കൊടുക്കുന്നവരാണവര്, പ്രയാസമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവരാണവര്, സന്തോഷമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവരാണവര്. ഏറ്റവും സന്തോഷമുള്ള സമയമല്ലേ എനിക്കും നിങ്ങൾക്കും ഈമാനിന്റെ വെളിച്ചം കിട്ടാൻ കാരണക്കാരനായ, എനിക്കും നിങ്ങൾക്കും ഈമാൻ കിട്ടാൻ കാരണക്കാരനായ പോരാ, എന്റെയും നിങ്ങളുടെയും പാരത്രിക ലോകത്തെ കുറിച്ച് ചിന്തിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് കഥ കരഞ്ഞു തീർത്ത ലോകത്തിന്റെ മുഴുവനും നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി വഫാത്തിന്റെ സമയമെത്തിയപ്പോ പോലും എന്നെ മറന്നിട്ടില്ല, നമ്മളെ മറന്നിട്ടില്ല, സമുദായത്തെ മറന്നിട്ടില്ല. വഫാത്തിന്റെ സമയത്തും അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ അസ്റായിലേ, എണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്നത് പോലെയാണ് നിങ്ങൾ എന്റെ റൂഹ് പിടിക്കുന്നത്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹിനേക്കാൾ മഴമായി അസ്റായിലെ പിടിക്കുന്ന മറ്റൊരു റൂഹുണ്ടോ മുസ്ലിമേ? കാരണം അതിനേക്കാൾ ആദരവല്ല കൊടുത്ത മറ്റൊരു സൃഷ്ടി അള്ളാഹന്റെ ഭൂമിയിലില്ല, അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അല്ല ഏറ്റവും ആദരിച്ച ബഹുമാനിച്ച ഏറ്റവും ബഹുമാനം നൽകിയ നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം സമയമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് കടന്നു വരും. അതേ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ വഫാത്തിന്റെ സമയത്ത് അസ്റായിലിനോട് പറഞ്ഞില്ലേ എന്റെ ഉമ്മത്തിന്റെ റൂഹ് പിടിക്കുമ്പോൾ അസ്റായിലെ ഇത്രയും വേദനിപ്പിക്കരുത് കേട്ടോ, ജനിച്ചു വീഴാത്ത എനിക്ക് വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്നെയും നിങ്ങളെയും റബ്ബ് സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്, നമ്മളെ ഭൂമിലോകം കാണുന്നതിന്റെ മുമ്പ്, നമ്മളെ ഭൂമിലോകത്തേക്ക് ജനിക്കുന്നതിന്റെ മുമ്പ്, നമ്മളെ ഉപ്പാപ്പമാര് ചിലപ്പോ നമ്മളെ കുറിച്ച് ഓർത്തിട്ടില്ല, നമ്മളെ ഉമ്മാമമാര് ചിലപ്പോ നമ്മളെ കുറിച്ച് ഓർത്തിട്ടില്ല, എന്റെ വാപ്പന്റെ വാപ്പന്റെ വാപ്പ അവരെ വാപ്പ അവര് ചിലപ്പോ നമ്മളെ കുറിച്ച് ഓർത്തിട്ടുണ്ടാകൂല, അവര് ചിലപ്പോ നമ്മളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകൂല, ചിലപ്പോ നമ്മളെ കുറിച്ച് ഓർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാകൂല. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ സമുദായത്തിന് മുഴുവനും വേണ്ടി വഫാത്തിന്റെ സമയത്ത് പോലും അസ്റായിലിനോട് റഹ്മത്ത് ചെയ്യണമെന്ന് വാദി ചോദിച്ചു വാങ്ങിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഈമാനിന് വേണ്ടി, നമ്മുടെ ഈമാനിന് വേണ്ടി അവിടുത്തെ മുൻപല്ല് സമ്മാനിച്ചില്ലേ മുസ്ലിമേ? എനിക്ക് ഈമാൻ കിട്ടാൻ വേണ്ടി, നമുക്ക് ഈമാൻ കിട്ടാൻ വേണ്ടി സ്വന്തം മുൻപല്ല് കൊടുത്തില്ലേ? ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകിയില്ലേ? സ്വന്തം കുടുംബത്തെ കൈയൊഴിച്ച് മാറി നിന്നില്ലേ? ഒളിഞ്ഞു നിന്നില്ലേ? സ്വന്തം വീട്ടിൽ ചെലവിന് കൊടുക്കാനല്ല, മക്കൾക്ക് ചെലവിന് കൊടുക്കാനല്ല, ഭാര്യക്ക് ചെലവിന് കൊടുക്കാനല്ല, വീട്ടിൽ വല്ല നേട്ടവും നേടാനല്ല. എത്രയാളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയും, എത്രയാളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ കഴിയും, എന്നാലേ പിൽക്കാലത്ത് വരുന്നവർക്ക് ഇസ്ലാം കിട്ടുകയുള്ളൂ, അള്ളാന്റെ ദീന് കിട്ടുകയുള്ളൂ. ആ ദീൻ ഇവിടെ മുറിഞ്ഞു പോകല് പറ്റൂല, ആ ദീന് നശിച്ചു പോകല് പറ്റൂല. അതിന് മുൻപല്ല് സമ്മാനിക്കണമെങ്കിൽ മുൻപല്ല് സമ്മാനിക്കാൻ ഇവിടുന്ന് തയ്യാറായി. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്ന സമയത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി രക്തം വാർന്നൊഴുകുമ്പോൾ തെരുവോരങ്ങളിൽ നിന്ന് അത് ഏറു കിട്ടിയിട്ട് രക്തം വാർന്നൊഴുകുമ്പോൾ എന്നെയും നിങ്ങളെയും മറന്നുപോയില്ല അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ഞാൻ പറയാ, വിദ്യാടി സിറാജുൽ ഹുദന്റെ കലണ്ടർ കിട്ടുമ്പോ എല്ലാവരും മകളും ഒരു കലണ്ടറിന് 20 rupees നമ്മൾ 20,000 അല്ല 20 lakhs കൊടുത്താലും അവർക്ക് വേണം, സ്ഥാപനത്തിൽ വേണം. നിങ്ങൾക്കൊക്കെ സിറാജുൽ ഹുദയും അതിന്റെ ബഹുമാനവും അറിയാം. അതുകൊണ്ട് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. അല്ലാഹു തആല അവിടുത്തെ സ്ഥാപനത്തെ സ്നേഹിച്ച് സഹായിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് വേണ്ട, റസൂലുള്ളാഹിനെ ബഹുമാനിക്കണ്ട, റസൂലുള്ളാഹ് വെറും ഒരു സാധാരണക്കാരനാണ് എന്ന് പ്രസംഗിച്ച് ആ നാട്ടിലെ മുഴുവൻ ആളുകളും വിദിനത്തിന്റെ ആളുകളായിരുന്ന കോട്ടയിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ് വിദ്യാടി സിറാജുൽ ഹുദ. അല്ലാഹു തആല സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ ഈമാൻ ഏറ്റി തരട്ടെ. അല്ലാഹു തആല നമ്മളെ പ്രശ്നങ്ങളൊക്കെ നീക്കി തരട്ടെ. നമ്മളൊക്കെയും കലണ്ടർ കിട്ടുമ്പോൾ വാങ്ങണം എന്നൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലേക്ക് ഏറിയപ്പോൾ ശരീരത്തിൽ നിന്ന് രക്തം മാർന്നൊഴുകുമ്പോ ജിബ്രീൽ അലൈഹി സലാം വന്ന് ചോദിക്കുന്നു, ജിബ്രീൽ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ സമൂഹത്തെ അങ്ങനെ തന്നെ അങ്ങ് മറിച്ചാലോ, ശിക്ഷ കൊടുത്താലോ, ഭൂമി അങ്ങ് വിഴുങ്ങിയാലോ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, വേണ്ട ജിബ്രീലേ, അവരെ മക്കളിലെങ്കിലും ഇസ്ലാമിലെ കാളുകൾ കടന്നു വന്ന് പാരത്രീക ലോകത്ത് വിജയം നേടാ ഞാൻ ആഗ്രഹിക്കുന്നു ജിബ്രീലേ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ ദേവതയെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്ന സമയത്ത് പോലും എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച നേതാവല്ലേ, നമ്മളെ ഈമാനിന് വേണ്ടി കൊതിച്ച നേതാവല്ലേ, നമ്മളെ ഈമാനിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥന നടത്തിയ നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ, ആ ഹബീബിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്കുറക്ക സലാത്ത് ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് മുസ്ലിമേ ആരോഗ്യം, പിന്നെ എന്തിനാണ് നമുക്ക് നല്ല ശബ്ദം, പിന്നെ എന്തിനാണ് മുസ്ലിമേ നമുക്ക് ഈ ദുനിയാവിലെ ജീവിതം. നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മളെ ഹിദായത്തിന് വേണ്ടി ജീവിതവും ശരീരവും എല്ലാം സമർപ്പിച്ച അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ നമുക്ക് സന്തോഷിക്കാം, ആ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ നമുക്ക് സന്തോഷിക്കാം. ഇസ്ലാം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അത്തരം സന്തോഷങ്ങൾ ഇസ്ലാമിലുണ്ട്. അതേ മറിച്ച് പരിശുദ്ധ ഖുർആൻ, അതേ നീ സന്തോഷിക്കരുത്, ലാ തഫ്റഹ്, പരിധി വിട്ട് സന്തോഷിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. തീരെ സന്തോഷിക്കരുത് എന്നല്ല, സന്തോഷിക്കാൻ തന്നെ നമുക്ക് തന്ന ദിനങ്ങളാണ് ഞാൻ പറഞ്ഞത്, പെരുന്നാളിന്റെ ദിവസങ്ങൾ പോരാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ദിവസം, ഒന്നുകൂടി ഞാൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണല്ലോ വിവാഹം. ആ വിവാഹത്തിന്റെ ദിവസം നമുക്ക് സന്തോഷിക്കൽ സുന്നത്താണ്. വിവാഹത്തിന്റെ ദിവസം സന്തോഷിക്കാം. അതേ ആ ദിവസം നിങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചോളൂ, പ്രതിഫലമുള്ള കാര്യമാണ്. കാരണം ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്താണ്. മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞില്ലേ, യാ മഅശറ ശബാബ്, ഓ യുവാക്കളെ, മനിസ്തത്വഅ മിൻകുമുൽ ബാഅത, ചെലവിന് കൊടുക്കാനുള്ള പണം കയ്യിലുണ്ടോ, മഹര് കൊടുക്കാനുള്ള പണം കയ്യിലുണ്ടോ, ഫല്യതസവ്വജ്, നിങ്ങളെ വിവാഹം കഴിക്കണേ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്താണ്, അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അതേ സുന്നത്ത് തട്ടിക്കളയാനുള്ളതെല്ലാം സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ സമീപിച്ച് ചോദിക്കുന്നു, യാ റസൂലുള്ളാഹ്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് ചോദിക്കുന്നു, ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ഫാദിയ പോലെ അവിടുത്തെ ഭാര്യമാരോട് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രി എങ്ങനെയാണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സഹാബത്തിൽ ചിലർ പറഞ്ഞു പോയി, ഇന്നീല തസവ്വജ്, ഞാൻ വിവാഹം കഴിക്കൂല, ഇന്നീല അക്കുലുൽ ലഹം, ഞാൻ ഇറച്ചി ഭക്ഷിക്കൂല, മാംസം ഭക്ഷിക്കൂല,
ഇതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോ സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞില്ലേ, മബാലു അഖവാമിൽ യഖൂലൂന കദാ വകദാ. ഒരു കൂട്ടം ആളുകളുടെ അവസ്ഥ എന്താണ്? അവരിങ്ങനെ ഇങ്ങനെയൊക്കെ പറയാണ്, ഞങ്ങള് ഭക്ഷണം കഴിക്കൂല, മാംസം കഴിക്കൂല, വിവാഹം കഴിക്കൂല, ഇങ്ങനെയൊക്കെ സത്യം ചെയ്യുകയാണ് പറയാണ്. ഞാൻ വിവാഹം കഴിച്ചവനാണ്, ഞാൻ മാംസം ഭക്ഷിക്കുന്നവനാണ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നവനാണ്. മൻ റഗിബൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് ജീവിതത്തിൽ എടുക്കാനുള്ളതാണ്, എന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്, അത് തള്ളിക്കളയാനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ എന്റെ കൂട്ടുകാരെ ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ വിവാഹം കഴിക്കളും, വിവാഹം കഴിക്കൽ റസൂലുള്ളാന്റെ സുന്നത്താണ്, റസൂലുള്ളാന്റെ സുന്നത്താണ് ഇവിടെ നിന്ന് പഠിപ്പിച്ചതാണ്. വിവാഹം കഴിക്കളും, എന്നാൽ വിവാഹം കഴിക്കാതൊരു പെണ്ണുമായി നമ്മൾ ചാറ്റ് ചെയ്യാൻ പാടില്ല, വിവാഹം കഴിക്കാതൊരു പെണ്ണുമായും ബന്ധപ്പെടാൻ പാടില്ല. അത് കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നിങ്ങൾ എന്ത് തന്നെ പേര് പറഞ്ഞാലും ഒരു പെണ്ണിനോടും സംസാരിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്നാൽ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ പണം കൂട്ടി വെച്ചാൽ, വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങൾ പണമെടുത്തു വെച്ചാൽ, കിട്ടുന്ന പണമൊക്കെ സ്വരൂപിച്ചു വെച്ചാൽ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് നിലനിർത്താൻ വേണ്ടി വിവാഹം കഴിക്കണമെന്ന നിയ്യത്തോടെ നിങ്ങൾ മഹർ കൊടുക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന പണം, അതിന്റെ പേരിൽ സന്തോഷത്തിൽ നിങ്ങൾ ആളുകൾക്ക് വലീമത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന പണം, ഇതൊക്കെ ആഖിറത്തിലെ ഫലം കിട്ടുന്നതാണ് കേട്ടോ, പരലോകത്ത് ഉപകരിക്കുന്നതാണ് കേട്ടോ, മരണത്തിന്റെ ശേഷം ഉപകരിക്കുന്നതാണ് കേട്ടോ. അതേ സ്ഥാനത്ത് നിങ്ങളെ കയ്യിലുള്ള പണം ഹറാമിൽ ചെലവഴിച്ചോ, വാട്സപ്പിൽ റീചാർജ് ചെയ്തിട്ട് അന്യ പെണ്ണുമായി ചാറ്റ് ചെയ്യാൻ ചെലവഴിച്ചോ, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യാൻ ചെലവഴിച്ചോ, ഫേസ്ബുക്കിൽ അന്യ പെണ്ണിനെ നോക്കിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ ചെലവഴിച്ചോ, അന്യ പെണ്ണ് എന്ത് വീഡിയോ ഇടുന്നുണ്ട് ആ വീഡിയോകളെ പിന്തുടരാനും അതിന് ലൈക്ക് ചെയ്യാനും അതിന്റെ പിന്നാലെ കമന്റ് അടിക്കാനും കൂടുന്നുണ്ടോ? നീ ചെലവഴിച്ച പണം ഹറാമാണ്, നീ അധ്വാനിച്ചുണ്ടാക്കിയ പണം നീ ചെലവഴിച്ചത് നിന്റെ പാരത്രിക ലോകത്തിന്റെ നഷ്ടത്തിനാണ്. അതേ സ്ഥാനത്ത് നീ വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നതും വിവാഹത്തിന് വേണ്ടി എടുത്തു വെക്കുന്നതൊക്കെയും പുണ്യമാണ്, പക്ഷേ അവിടെയും നീ പരിധി വിട്ടുകിടക്കരുത്. വിവാഹം കഴിക്കളും, വിവാഹത്തിന്റെ ദിവസം നീ 3000 ആളുകളെ വിവാഹത്തിന് ക്ഷണിച്ച് ഭക്ഷണം കൊടുത്തു കുഴപ്പമില്ല, 10,000 ആളുകളെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തു കുഴപ്പമില്ല, സുന്നത്ത് തന്നെ. അത് ആളെ എണ്ണം കൂടുമ്പോ സുന്നത്ത് കുറയൂല. എത്ര ആളുകൾ നിങ്ങൾ ആ വകയിൽ ഭക്ഷണം കഴിപ്പിച്ചോ, അതുകൊണ്ട് പുണ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഫലം കൂടുതലുണ്ട്. പക്ഷേ വിവാഹത്തിന്റെ ദിവസം നിങ്ങൾ ഏതെങ്കിലും സംഘടനയുടെ പേരിലോ അല്ലാതെയോ നോട്ടീസിൽ ഭാര്യന്റെ ഫോട്ടോ കൊടുത്താൽ, ഭാര്യന്റെ പിക്ചർ കൊടുത്താൽ, ഫേസ്ബുക്കിൽ ഭാര്യന്റെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ ഇട്ടാൽ, അത് നിങ്ങളുടെ നാശത്തിന് കാരണമാണ്, പാരത്രിക ലോകത്തെ നഷ്ടത്തിന് കാരണമാണ്. അത്തരം പരിധി വിട്ട് സന്തോഷിക്കുന്നവര് അല്ല ഇഷ്ടപ്പെടൂല, റബ്ബിന്റെ തൃപ്തി കിട്ടൂല. നമ്മളൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എത്രത്തോളം അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കാലത്തിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്റെ കാലത്ത് ഉപദേശിച്ചു കൊടുത്ത ഉപദേശമാണ്, അതേ ഖാറൂനിനെ ഉപദേശിച്ച ഉപദേശമാണ്, ഖാറൂനിനെ പറഞ്ഞു കൊടുത്ത ബയളാണ്. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, പരിധി വിട്ട് സന്തോഷിക്കുന്നവര് അല്ല തൃപ്തിപ്പെടൂല. അതേ സ്ഥാനത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബി ദിനം ആഘോഷിക്കുകയാണ്. അത് നിങ്ങൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. മുസ്ലിമേ, വലിയ പുണ്യമാണ് റസൂലുള്ളാഹിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കൽ, വലിയ പുണ്യമാണ്. അവിടുത്തെ പേരിലെ നമ്മൾ സന്തോഷിക്കേണ്ടത്, അവിടുത്തെ പേരിലും അവിടുത്തെ ജന്മദിനത്തിലും അവിടുത്തെ ജീവിതത്തിലെ സന്തോഷവേളകളിലുമാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. റബിയുല്ലവല് 12-ന്റെ അന്ന് ഇന്ന് ഇവിടെ വരുമ്പോ ആരി ബഹുമാനപ്പെട്ട ഭയാത്തങ്ങൾ അവർ കടന്നു വരുമ്പോ അവിടുത്തെ ഉപ്പാപ്പനെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുന്നത് ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നിന്ന് കേട്ടു. സഫറിൽ യാത്ര തുടങ്ങിയിട്ട് അതേ റബിയുല്ലവല് 12-നാണ് മദീനയിലേക്ക് അല്ലെങ്കിൽ റബിയുല്ലവലിനാണ് മദീനയിലേക്ക് എത്തിച്ചേരുന്നത്. ആ ദിവസം റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ച്, റസൂലുള്ളാന്റെ വരവിൽ സന്തോഷിച്ച്, റസൂലുള്ളാന്റെ ആഗമനത്തിൽ സന്തോഷിച്ച്, റസൂലുള്ളാന്റെ വരവിൽ സന്തോഷിച്ച് സർവ പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളും കുട്ടികളും ഒരുമിച്ച് കൂടിയിട്ട് റസൂലുള്ളാനെ സ്വാഗതം ചെയ്തു പോയി. തങ്ങള് പറഞ്ഞു, അൻസാരികളെ ഇത് മതമല്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചില്ല, മറിച്ച് അവിടുന്ന് സന്തോഷിച്ചു പോയി. എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ, ആ റസൂലുള്ളാഹിന്റെ ബഹുമാനം പറയലും റസൂലുള്ളാഹിന്റെ പേരിൽ സന്തോഷിക്കലും അൻസാരികൾ പഠിപ്പിച്ചു തന്നതാണ്. ആരാണ് അൻസാരികള്? മുഹാജിറുകളായ സഹാബത്ത്. മക്കയിൽ നിന്നതാ ശത്രുക്കളുടെ ശല്യം കാരണത്താൽ അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വലിയ മദീനയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ മദീന നിവാസികൾ സഹാബത്തിന് വീട്ടിൽ സ്ഥലം കൊടുത്തില്ലേ? സഹാബത്തിന് വീട്ടിൽ കിടക്കാൻ സ്ഥലം കൊടുത്തില്ലേ? സഹാബത്തിന് സ്ഥലം അതേ സ്ഥലം വിതരണം ചെയ്തില്ലേ? അതുപോലെ വിവാഹം കഴിച്ചു കൊടുത്തില്ലേ? ആ നിലക്ക് സഹാബത്തിന് ആദരിച്ചൊരു കൂട്ടം ആളുകളല്ലേ അൻസാരികള്? ആ അൻസാരികളെ നമുക്ക് റസൂലുള്ളാഹിന്റെ മദീനയിൽ പഠിപ്പിച്ചു തന്നത്, റസൂലുള്ളാഹിന്റെ പേരിൽ സന്തോഷിക്കല് പഠിപ്പിച്ചു തന്നത്, അത് സഹാബത്തിന്റെ മാതൃകയാണ് കേട്ടോ. ആ സന്തോഷം ഇസ്ലാമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ച സർവ സന്തോഷങ്ങളും അതേ സന്തോഷിക്കൽ ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷേ പരിധി വിട്ട് സന്തോഷിക്കാൻ പാടില്ല, പരിധി വിട്ടുള്ള സന്തോഷം പാടില്ല. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, അതാ ഞാൻ പറഞ്ഞത്, കല്യാണ വീടുകളിൽ സന്തോഷിക്കാം, ആ സന്തോഷവും പരിധി വിട്ട് കിടക്കരുത്. ദൂർത്തടിച്ചുള്ള കല്യാണം ഇങ്ങനെ ആകരുത്. ദൂർത്ത് തന്നെ കുറെ ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കലല്ല, അനാവശ്യമായ ദൂർത്ത്. ലക്ഷക്കണക്കിന് രൂപ വരുന്ന വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, കോടിക്കണക്കിന് രൂപ വരുന്ന അതേ സംവിധാനങ്ങൾ ചെയ്യാം, അത്തരം ദൂർത്തുകൾ ഒഴിവാക്കളും. മറിച്ച് ഭക്ഷണം എത്ര ആളുകൾക്ക് കൊടുക്കുന്നു, അത് പുണ്യം തന്നെ, വലിയ ബഹുമാനമുള്ള കാര്യം തന്നെ, അത് വലിയ ബഹുമാനമുള്ള കാര്യമാണ്. പക്ഷേ അവിടെയും പരിധി വിട്ട് കിടക്കരുത്. കാറൂരിനെ ഖുർആൻ ഉപദേശിച്ച ഉപദേശമാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് കാറൂരിനെ ഉപദേശിച്ച ഉപദേശം. കാറൂനെ റബ്ബ് തന്ന നിയമത്ത് ഉപയോഗിച്ച്, അല്ല തന്ന നിയമത്തും അല്ല തന്ന സർവ സംവിധാനങ്ങളും ഉപയോഗിച്ച് നീ പാരത്രിക ലോകം തേടിക്കോ, ആഖിറത്തിലെ വിജയം തേടിക്കോ, പരലോക വിജയത്തിന് വേണ്ടി ചോദിച്ചോ. വലാത്തൻസനസീബക്കമിനദുന്യാ, പരിശുദ്ധ ഖുർആൻ
ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്, അല്ലാഹ് ദുനിയാവിൽ നിനക്ക് തന്നതൊന്നും നീ മറന്നു പോകരുത്, അല്ലാഹ് തന്നതൊന്നും മറന്നു പോകരുത്, അല്ലാഹ് തന്നതിനെതിരെ നീ ധിക്കാരം കാണിക്കരുത്. മർജു അഹ്സിം കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹ് നിനക്ക് നല്ലത് ചെയ്തു തന്ന പോലെ നിനക്ക് അല്ലാഹുക്കും നന്ദി ചെയ്തു കൊടുക്കണം, അല്ലാഹുവിനോട് നന്ദിയുള്ളവനാകണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹ് തന്ന പണം ഉപയോഗിച്ച് നീ ഫസാദിനു വേണ്ടി ശബ്ദിക്കുന്നവനാകരുത്. അല്ലാഹ് കുറച്ച് പണം തന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവനാകരുത്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവനാകരുത്, ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുന്നവനാകരുത്, ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുന്നവനാകരുത്. അത്തരം ഫസാദ് ഉണ്ടാക്കുന്നവരെ, അത്തരം പ്രശ്നക്കാര അല്ലാഹ് ഇഷ്ടപ്പെടൂല, അല്ലാഹ് തൃപ്തിപ്പെടൂല. അല്ലാഹ് തന്ന കണ്ണിന് നീ അല്ലാഹുക്ക് തിരിച്ചു നന്ദി ചെയ്തോ, അല്ലാഹ് തന്ന കാതിന് റബ്ബിനോട് തിരിച്ചു നന്ദി കാണിച്ചോ, അല്ലാഹ് തന്ന ആരോഗ്യത്തിന് റബ്ബിന് തിരിച്ചോ ആരോഗ്യമുള്ള സമയത്ത് റബ്ബിനോട് നന്ദി കാണിച്ചോ. നന്ദി കേട് ചെയ്യുന്ന സ്വഭാവം നിർത്തിവെക്കളും. അല്ലാഹ് നിനക്ക് നല്ലത് ചെയ്തു എന്ന പോലെ തിരിച്ചും അല്ലാഹുക്ക് നല്ലത് ചെയ്തു കൊടുത്തോ, അല്ലാഹു നന്മ ചെയ്തതുപോലെ തിരിച്ചും അല്ലാഹുവിനോട് നന്മ മാത്രം പ്രവർത്തിച്ചോ, തിന്മകളൊക്കെ കൈയൊഴിച്ചോ. ഭൂമിയിൽ നീ ഫസാദ് തേടുന്നവനാകരുത്. എങ്ങനെയുണ്ട് പ്രശ്നമുണ്ടാക്കാൻ എന്നല്ല ചിന്തിക്കേണ്ടത്, എവിടെയുണ്ട് കുഴപ്പമുണ്ടാക്കാൻ എന്നല്ല ചിന്തിക്കേണ്ടത്, അവനിൽ എന്ത് കുഴപ്പമുണ്ട് എന്നല്ല അന്വേഷിക്കേണ്ടത്. മറ്റുള്ളവന്റെ കുറ്റവും പോരായ്മയും നോക്കിയിട്ട്, മറ്റുള്ളവരെ നിസാരപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവരെ കുറ്റവും കുറവും കണ്ടെടുത്തുന്നതിന് പകരം, മുസ്ലിമേ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന സ്വഭാവം കൈയൊഴിക്കണം. എന്തൊരു ലോകമാണ്! ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അല്ലാഹു എവിടുത്തെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. താജുൽ ഉലമനെ കുറ്റം പറയാൻ തന്നെ മൈക്ക് കിട്ടുന്നവരില്ലേ, അതുപോലെ പൊസവോട്ട് നിങ്ങളെ ചീത്ത വിളിക്കുന്നവരില്ലേ, നമ്മളെ മഹാന്മാരായ ആലിമീങ്ങളെ നിസാരപ്പെടുത്തുന്നവരില്ലേ, പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുന്നവരില്ലേ, പണ്ഡിതന്മാരെ നിസാരപ്പെടുത്തുന്നവരില്ലേ, പണ്ഡിതന്മാരെ കുറ്റം പറയുന്നവരില്ലേ, അല്ലാഹ് തന്നതിനെ തിരിച്ചല്ലാരോട് നന്ദി ചെയ്തോ, അല്ലാഹിനോട് നന്ദി കേട് ചെയ്യുന്നവനാകരുത്. ചോദിക്കാതെ തന്നെ കണ്ണിന് കാഴ്ച തന്ന റബ്ബല്ലേ അവൽ, കേൾവി തന്നവനല്ലേ അവൽ, അവനെല്ലാ ആരോഗ്യവും എല്ലാ സംവിധാനങ്ങളും തന്നവനല്ലേ അവൽ, പോരാ തന്നതൊക്കെ അവൻ അത് ഇഷ്ടപ്പെടാത്തതിൽ ചെലവഴിച്ചിട്ടും വീണ്ടും വീണ്ടും ആ നിയമത്ത് നിലനിർത്തി തന്നവനല്ലേ അവൽ. ഈ വഴി ഈ പരിപാടിക്ക് ഞാൻ വരുമ്പോ വരുന്ന വഴിയിൽ നിങ്ങളെ നാട്ടിന്റെ പരിസരത്ത് 18 കൊല്ലമായി കിടക്കയിലാണ് കിടന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു. ആ ചെറുപ്പക്കാരന്റെ പേര് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന് നീ പാരത്രിക ലോകത്ത് വിജയം അവർക്കും ഞങ്ങൾക്കും നീ തരണം റഹ്മാനെ, പൂർണ്ണമായ ആരോഗ്യം ഞങ്ങൾക്കും അവർക്കും നീ തരണം റഹ്മാനെ, തക്കുവരെ നീ അവർക്കും ഞങ്ങൾക്കും നീ ഏറ്റി തരണം റഹ്മാനെ. ഓ എന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങളെ, ആരോഗ്യം തന്ന റബ്ബാരോഗ്യം നിലനിർത്തി തന്നില്ലേ അല്ലാഹു, നമുക്ക് ആരോഗ്യം നിലനിർത്തി തന്നില്ലേ, അത് നമ്മൾ ആരും ചോദിച്ചിട്ട് തന്നതല്ല, അപേക്ഷ കൊടുത്തിട്ട് തന്നതല്ല, ഒരു സ്ഥലത്തും ഒപ്പിട്ട് വാങ്ങിയതല്ല, ചോദിക്കാതെ തന്നെ റബ്ബനിക്കും നിങ്ങൾക്കും തന്ന നിയമത്താണ്, എനിക്കും നിങ്ങൾക്കും തന്ന നിയമത്താണ്. ആ നിയമത്തിന് റബ്ബിനോട് നന്ദി കാണിക്കാനാണ് ഖുർആനും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നിനക്ക് റബ്ബ് നന്ദി നല്ലത് ചെയ്തു തന്നില്ലേ, അതിനല്ലാനോട് തിരിച്ചും നീ നല്ലത് ചെയ്തോ. നിനക്ക് റബ്ബ് കണ്ണിന് കാഴ്ച തന്നില്ലേ, ആ കണ്ണുകൊണ്ട് നീ ഹറാമിലേക്ക് നോക്കരുത്, ഹറാമുകൾ ശ്രദ്ധിക്കരുത്. അതാര് കാണുന്നില്ലെങ്കിലും അല്ലാഹ് കാണുന്നു എന്ന ബോധം വേണം, ആരറിയുന്നില്ലെങ്കിലും റബ്ബ് അറിയുന്നുണ്ടെന്ന ബോധം വേണം, ആരും കേൾക്കുന്നില്ലെങ്കിലും റബ്ബ് കേൾക്കുന്നുണ്ടെന്ന ബോധം വേണം. ബാപ്പ അറിയൂല, ഉമ്മ അറിയൂല, അതേ ഭർത്താവ് അറിയൂല, ഭാര്യ അറിയൂല, കുടുംബങ്ങൾ അറിയൂല, ചേട്ടന്മാരറിയൂല,
രാജന്മാരറിയൂല, നാട്ടുകാരറിയൂല, ആരും അറിയില്ലെങ്കിലും എന്റെ റബ്ബറിയുമെന്ന ബോധത്തോടെ ആ റബ്ബിനോട് നല്ലത് ചെയ്തോ. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്കറുകൾ ചൊല്ലിക്കോ, ആ ദിക്കറുകൾ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിക്കോ. സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റോ, കഴിയുമെങ്കിൽ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഉ യദഊന റബ്ബഹും ഖൗഫൻ വത്തമഅ. മഹാന്മാരായ സ്വാലിഹികൾ കാണിച്ചു തന്നതുപോലെ, നമ്മളെ മുൻഗാമികൾ കാണിച്ചു തന്നതുപോലെ, പുലർച്ചക്ക് സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ചുരുങ്ങിയതൊരു രണ്ടരക്കാത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കൂ, ഒരു രണ്ടരക്കാത്ത് തഹജ്ജുദിന് ശ്രമിക്കൂ. ആരോഗ്യമുള്ള സമയത്ത് നീ ചെയ്തു വെച്ചാൽ, ആരോഗ്യം നഷ്ടപ്പെട്ടാലും തഹജ്ജുദിന്റെ പ്രതിഫലം കിട്ടാനത് കാരണമാണ് കേട്ടോ. അതുപോലെ എല്ലാ ആരോഗ്യവും തന്ന റബ്ബിനോട്, ചോദിക്കാതെ തന്നെ തന്ന റബ്ബിനോട്, അത് ഇതുവരെ ആരോഗ്യത്തിന് ചോദിച്ചിട്ടില്ല, എന്നിട്ടും ഇതുവരെ ആരോഗ്യം തന്നിട്ടുണ്ട്, എല്ലാ ആരോഗ്യവും നിലനിർത്തി തന്നിട്ടുണ്ട്, തിരിച്ചു ചോദിച്ചിട്ടില്ല. ഹറാമുകൾ ധാരാളം പിടിച്ചിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്, കാതെ ധാരാളം ചെയ്തിട്ടുണ്ട്, പക്ഷേ തന്നത് തിരിച്ചു തരാൻ റബ്ബ് നമ്മളോട് തിരിച്ചു ചോദിച്ചിട്ടില്ല. ആ രാജാവായ റബ്ബിന് നല്ലത് ചെയ്തു കൊടുക്കാൻ ഖുർആൻ നമ്മൾ ഉപദേശിക്കുന്നു. അഹ്സനു കമാ അഹ്സനല്ലാഹു ഇലൈക. എങ്ങനെയാണ് അള്ളാഹുവിനെ നല്ലത് ചെയ്തു കൊടുക്കേണ്ടത്? എങ്ങനെയാണ് അള്ളാഹുക്ക് നല്ലത് ചെയ്തു കൊടുക്കേണ്ടത്? മമ്മ യുത ഇല്ലാഹു വ റസൂലഹു, ആരെങ്കിലും അള്ളാഹിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ട് ജീവിച്ചാൽ, അതല്ലേ ഖുർആൻ പറഞ്ഞു ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവർ ഉന്നതമായ വിജയം കൈവരിച്ചവരാണ്. അങ്ങനെയാണ് അള്ളാഹുക്ക് നല്ലത് ചെയ്യേണ്ടത്. അള്ളാഹിനെ ഭയപ്പെടണം. അവന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭയപ്പെടണം. അള്ളാഹ് ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യരുത്, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത പ്രവർത്തിക്കരുത്, അവന്റെ ഹബീബ് തൃപ്തിപ്പെടാത്തത് ചെയ്യരുത്, ഹബീബായ നബിതങ്ങളെ വിരോധിച്ചത് ചെയ്യരുത്. എത്രത്തോളം കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യരുത് കേട്ടോ. അതാണ് ലോകത്തെ സർവ ഔലിയാക്കൾക്കും നേതാവായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പഠിപ്പിച്ചത്. സർവ ഔലിയാക്കളും നമ്മൾ പഠിപ്പിച്ചത്, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ കറാഹത്ത് ഹലാലാകുന്നവരല്ല, ഹറാമ് ഹലാലാകുന്നവരല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി ചിലര്. ഔലിയാക്കളെ കൂട്ടത്തിലായാൽ പിന്നെ പെണ്ണിനെ തൊടുന്നതിന് കുഴപ്പമില്ല, ഔലിയാക്കളെ കൂട്ടത്തിലായാൽ പിന്നെ പെണ്ണിനെ കാണുന്നതിന് വിരോധമില്ല, ഔലിയാക്കളെ കൂട്ടത്തിലാണ് എന്ന് തോന്നിയാൽ പിന്നെ അതേ പെണ്ണിന്റെ തലയിൽ കൈവച്ച് മന്ത്രിക്കുന്നതിന് കുഴപ്പമില്ല, അന്യപെണ്ണിനെ തൊടുന്നതിന് വിരോധമില്ല. ഔലിയാക്കൾക്ക് മുഴുവനും നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു അന്യപെണ്ണിന്റെ മുന്നിലും ഇറങ്ങിയിട്ടില്ല, ഒരന്യപെണ്ണിനെയും നോക്കിയിട്ടില്ല, ഒരന്യപെണ്ണിനെയും സ്പർശിച്ചിട്ടില്ല. ആ റസൂലുള്ളാഹിനെ മറികടക്കുന്ന വലിയില്ല കേട്ടോ, ആ റസൂലുള്ളാഹിനെക്കാൾ വലിയ ഔലിയാക്കൾ ഇല്ല കേട്ടോ, ആ റസൂലുള്ളാഹിനെക്കാൾ വിവരവും റബ്ബിന്റെ അടുക്കൽ സ്ഥാനവും ഉള്ള മനുഷ്യൻ അങ്ങനൊരു സൃഷ്ടി തന്നെ ഇല്ല. മലക്കുകളെക്കാൾ റബ്ബ് സ്ഥാനം കൊടുത്തിട്ടുണ്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സലാമിനേക്കാൾ ലോകത്തുള്ള സർവ അമ്പിയ മുർസലീങ്ങൾക്കും വഴിയെത്തിച്ചു കൊടുത്ത ജിബ്രീൽ അലൈഹി സലാമിനേക്കാൾ അള്ളാഹിന്റെ ഹബീബിന് റബ്ബ് സ്ഥാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇസ്റാ മിഅ്റാജിന്റെ യാത്ര നടക്കുമ്പോ റസൂലുള്ളാഹിനോട് ജിബ്രീൽ അലൈഹി സലാം പറഞ്ഞില്ലേ, ജിബ്രീൽ പറയാണ്, യാ റസൂലല്ലാഹ് എന്റെ പെർമിഷൻ തീർന്നു പോയി നബിയേ, ഇതിന്റെ അപ്പുറം ജിബ്രീലിന് കടക്കാ, അതേ റബ്ബിന്റെ പെർമിഷൻ ഇല്ല, അങ്ങ് പോയിക്കോളൂ നബിയേ. ജിബ്രീലിനേക്കാൾ സർവ മലക്കുകളെക്കാളും അല്ലാഹു ദരിച്ചു അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള മുസ്ലിമീങ്ങളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
അല്ലാ എത്രയാ ആദരിച്ചത്, എത്രയാ അവിടത്തേക്ക് ബഹുമാനം കൊടുത്തത്. പോരാ, സ്വർഗത്തിൽ അവിടുത്തെ പേരെഴുതപ്പെടാത്ത കവാടങ്ങളില്ല. അർശിന്റെ മേലെ വരെ അവിടുത്തെ നാമം എഴുതിപ്പോയി. അതല്ലേ അഷ്റഫുൽ ഖൽഖു ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ എന്റെ ഈമാനുള്ള മുസ്ലിമേ, ആ റസൂലുള്ളാഹ് ഹലാലും ഹറാമും പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടുന്ന് ഒരന്യവണ്ണിനെയും തൊട്ടിട്ടില്ല കേട്ടോ, ഒരന്യവണ്ണിനെയും നോക്കൽ അവിടത്തേക്ക് ഹലാലാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ, അവിടുന്ന് ഒരന്യവണ്ണിനെയും നോക്കിയിട്ടില്ല കേട്ടോ. റസൂലുള്ളാഹിനേക്കാൾ വലിയൊരു വലിയ വരാനില്ല. റസൂലുള്ളാഹിനേക്കാൾ വലിയൊരു ഔലിയാക്കളുടെ കൂട്ടത്തിലെ നേതാവ് വരാനില്ല. അത് ഗൗസ് എന്നോ, ആ 21 നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർ ഗൗസ് എന്നോ അല്ലെങ്കിൽ അതിലും വലിയ വേറെന്തെങ്കിലും പേരോ വെച്ചത് കൊണ്ട് ഹലാലാകൂല. ഏതെങ്കിലും മജ്ദൂബികളായ ഔലിയാക്കള്, അവർക്ക് ചിലപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ ഭൂമി ലോകത്തെ കുറിച്ചോ നമ്മുടെ ജീവിതത്തെ കുറിച്ചോ ഒന്നിനെ കുറിച്ചും ഓർമ്മയില്ലാത്ത ഔലിയാക്കള്, അതേ കഴിഞ്ഞു മുങ്ങിവരെ ചരിത്രത്തിൽ ചിലപ്പോ കണ്ടുകൂടാ എന്നില്ല. അതേ മജ്ദൂബികളായ ഔലിയാക്കളെ പിന്തുടരാൻ പറ്റില്ലെന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹുഹു അവരെന്ന് നമ്മളെ പഠിപ്പിച്ചില്ലേ. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പൊ എന്റെ ഈമാനുള്ള മുസ്ലിമേ, റസൂലുള്ളാഹിനേക്കാൾ വലിയൊരു വലിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, നമ്മളെ നാടുകളിലോ പരിസരങ്ങളിലോ ഏതെങ്കിലും വലിയുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് വലിയന്റെ മുന്നിൽ തട്ടം കഴിച്ച് മന്ത്രിപ്പിക്കാൻ പോകണ്ട, വലിയന്റെ കൈപിടിച്ച് മുത്താൻ പോകണ്ട. അന്യപെണ്ണിനെ കാണുന്നതിന്റെ വിധി ഹറാമാണ്. വലിയാകുമ്പോ ഹലാല്, അതേ ഹറാം ഹലാലാകലല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു ചില ആളുകള്, ഔലിയാക്കളുടെ കൂട്ടത്തിലായാ പിന്നെ ഹറാമൊക്കെ ഹലാലാണ്. അങ്ങനെയല്ല കേട്ടോ, ഔലിയാക്കളെ തരീക്കത്ത് ഔസുല്ലാതമനങ്ങൾ കാണിച്ചു തന്ന തരീക്കത്ത് ഔലിയാക്കൾക്ക് മുഴുവനും നേതാവായ സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചു തന്ന തരീക്കത്ത് ഹറാം ഹലാലാകുന്നത്.